We are all obsessed with planes. Plane liquor. Irikkan namukku obsession undu. Plane aagashtur. Parnu vongna kaana namukku obsession undu. And obviously during Republic Day and Independence Day, during all these stunts with actual pilots inside, adu kaana namukku obsession undu. Well, have you ever seen a stunt with a toy plane? Toy plane nu parayunnu, it's injustice actually. Pakshe, the plane is actually so tiny. I mean, what I'm talking about is what we are going to cover today. Plane aanu ithra cherudana, we can't actually get inside the plane. Okay, it's not possible for human beings to get inside the plane. This plane okay remote control vechana actually, you know, control ena, and it does everything a normal plane does, and this is done with, and the plane is made with wood, and it's a pretty huge thing. Before I go on and on and on talking about it, I think you should take a look at it and then I'll continue with the rest. You guys saw what I was talking about. Oru real plane in the same feel and same functions and same control, ellam oru real plane pole thanneyana. The only difference is you can't actually get inside and sit. The controls are all based on just the remote control. Pinne idu padikkanengile oru actually, you know, you should learn as much as a real pilot knows. Appo idinu kore schools and colleges okke courses open cheyittundu to actually learn how to control it via a remote control. Nammal orku nammade 2 year old nephew nokke ariyirikkunu, but no, this is all velliya sambhavams and we have to actually go to a school to do a professional course to know how to fly these things. ഒരു ബിഗിനർ പൈലറ്റിന് നമ്മൾ ആദ്യമായി ട്രെയിനിങ് കൊടുക്കുന്ന സിമുലേറ്ററിലായിരിക്കും. നമ്മുടെ റിയൽ റേഡിയോയിലുള്ള ഓൾമോസ്റ്റ് എല്ലാ കൺട്രോൾസും ഈ റേഡിയോ സെറ്റിലുണ്ട്. റിയൽ എയർക്രാഫ്റ്റ് എങ്ങനെ ബിഹേവ് ചെയ്യുമോ അതേ രീതിയിലായിരിക്കും നമ്മൾ സിമുലേറ്ററിലും ട്രെയിനിങ്. ഈ സിമുലേറ്ററിൽ ആദ്യം ട്രെയിനിങ് കൊടുക്കാൻ കാരണം ഇതിൽ എക്സ്പെർട്ട് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ റിയൽ ഡാമേജസ് കുറവായിരിക്കും എയർക്രാഫ്റ്റിന്. അതിനു വേണ്ടിയിട്ടാണ് ആദ്യം ഈ ഇത് സിമുലേറ്ററിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് വേർഷനാണ് G4.
ഈ പ്ലെയിൻ ഒരു ഡിഫറൻസ് ഉണ്ട് മറ്റേ വലിയ പ്ലെയിനിൽ നിന്ന് ഇറ്റ്സ് നോട്ട് മേഡ് ഓഫ് അലുമിനിയം ഇറ്റ്സ് നോട്ട് മേഡ് ഓഫ് മെറ്റൽ ഇറ്റ്സ് മേഡ് ഓഫ് എ വുഡ് ബാസ വുഡ് എന്ന് പറയുന്ന ഒരു വുഡ് വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അതിൻ്റെ ആ ഹെവിനെസ് കുറയാനും ലൈറ്റ് ആവാനും അതിൻ്റെ ഫീൽ ഒക്കെ വരാനായിട്ട് ഇറ്റ്സ് മേഡ് ഔട്ട് ഓഫ് എ വുഡ് ആൻഡ് ഇറ്റ്സ് ആക്ച്വലി ഗോട്ട് ഇതിൻ്റെ എഞ്ചിന് ഇറ്റ്സ് ഗോട്ട് ദി ഈക്വൽ എമൗണ്ട് ഓഫ് പവർ ആസ് എ ടു വീലർ നമ്മുടെ സാധാരണ ടു വീലറിൻ്റെ ഒക്കെ അത്രയും പവർ തന്നെയാണ് ഈ ഒരു കുട്ടി പ്ലെയിൻ്റെ പവർ ദർ ആർ പ്ലെയിൻസ് ഇറ്റ് 7.5 BHP അപ്പ് ആൻഡ് ഡൗൺ അപ്പം യു ക്യാൻ ഇമാജിൻ നമ്മൾ ഗോ കാർട്ടിങ്ങിനൊക്കെ പോകുമ്പോൾ ആ കാർ ആ ചെറിയ കാറിൻ്റെ അത്രയും പവർ ഉണ്ട് ഈ ചെറിയ പ്ലെയിൻ ആൻഡ് ഇറ്റ്സ് ഓൾ കൺട്രോൾ ജസ്റ്റ് ബൈ remote controls so there are a lot of people heading this thing and one of the main persons behind this is MRK Menon and he's actually come out with a movie and it's a huge deal so again more of that you'll get to know just wait for a while ഇത് ടെലിമാസ്റ്റർ എന്ന് പറഞ്ഞിട്ടൊരു റേഡിയോ കൺട്രോൾ വിമാനമാണ് ഇതൊരു അമേരിക്കയിൽ നിന്ന് വന്ന ഒരു പ്ലാൻ വെച്ചിട്ട് ഞങ്ങൾ എഞ്ചിനീയേഴ്സ് ഉണ്ടാക്കിയൊരു എയർപ്ലെയിൻ ആണ് കഷ്ടിച്ച് 3 മാസം സമയം പിടിക്കും ഇങ്ങനത്തെ ഒരു പ്ലെയിൻ ഉണ്ടാക്കാൻ ഇതിൻ്റെ അധികവും വശം പ്ലൈവുഡ് ആണ് ശരിക്കല്ലേ ഒരു പെട്രോൾ എഞ്ചിൻ 24 CC എഞ്ചിൻ വെച്ചാണ് പറക്കുന്നത് ഈ പ്ലെയിനിൻ്റെ വിങ് സ്പാൻ 9 ഫീറ്റ് ആണ് ഏകദേശം 7 കിലോ ഇതിന് വെയിറ്റ് ഉണ്ട് ഇന്ന് കേരളയിൽ പറക്കുന്നത് ഏറ്റവും വലിയ RC എയർക്രാഫ്റ്റ് ആണ് ഈ പ്ലെയിനിന് 8 ചാനലാണ് 8 ചാനൽ എന്ന് വെച്ചാൽ 8 ഡിഫറെൻറ്റ് ഫങ്ഷൻസ് ഈ ഫങ്ഷൻസിനെ കൺട്രോൾ ചെയ്യുന്ന ഈ ലിവർ വെച്ചിട്ടാണ് ദീസ് ആർ ദ ലിവേഴ്സ് ദറ്റ് വി യൂസ് ടു കൺട്രോൾ ദിസ് RC എയർക്രാഫ്റ്റ് ഓരോ ചാനൽ വെച്ച് ഓരോ വശം നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും ഫോർ എക്സാമ്പിൾ ഈ പ്ലെയിനിൽ എഞ്ചിൻ ഉണ്ട് അപ്പോൾ എഞ്ചിൻ്റെ സ്പീഡ് കൺട്രോൾ ചെയ്യാൻ നമുക്കൊരു ചാനൽ വേണം പ്ലെയിൻ ടേക്ക് ഓഫ് ചെയ്യാനും ലാൻഡ് ചെയ്യാനും വേറെ പല പാർട്സ് ഉപയോഗിക്കേണ്ടി വരും ഫോർ എക്സാമ്പിൾ വി ഹാവ് ദി എയിലറോൺസ് വി ഹാവ് ദ ഫ്ലാപ്സ് ഓൺ ദ ബാക്ക് സൈഡ് വി ഹാവ് ദി എലിവേറ്റർ ആൻഡ് വി ഹാവ് ദ റഡർ
ഇത് സെനോവ കമ്പനി ഉണ്ടാക്കുന്ന 24 സിസി പെട്രോൾ എഞ്ചിൻ ആണ് സാധാരണ നമ്മൾ വാഹനത്തിൽ ഉപയോഗിക്കുന്ന പെട്രോൾ ആണ് ഉപയോഗിക്കുന്നത് ഇത് 12 ഇഞ്ചിന്റെ വുഡൻ പ്രൊപ്പല്ലർ ആണ് ഈ പ്ലെയിനിന് വളരെ ചെറിയ ഒരു സ്ഥലത്ത് ടേക്ക് ഓഫ് ചെയ്യാൻ പറ്റും അത്രയും അതിന് ശക്തിയുണ്ട് പ്ലെയിൻ ഒരു 20 മിനിറ്റ് ഫ്ലൈറ്റ് കഴിഞ്ഞാൽ താഴെ വന്ന് അതേ റീഫ്യൂൽ ചെയ്ത് ആദ്യം നമുക്ക് ഫ്ലൈറ്റ് ചെയ്യും ഇതിന് 2 വീൽസ് ഇൻ ദ ഫ്രണ്ട് ആൻഡ് 1 ടെയിൽ വീൽ ആണ് Completely made out of a plan, and this plan was submitted from a company that manufactures a plane called Telemaster. Well, very popular item, logatha pala dikkalum undaki parapikkunna oru vimanamana Telemaster. അങ്ങനെ ഫിസിക്സ് ലോസ് അപ്ലൈ ചെയ്ത് ബൈക്ക് സെൻസ് ചെയ്യുന്ന വൺ മെനാമി ദീപകിനെ നമ്മൾ പരിചയപ്പെട്ടു ആൻഡ് അപ്പാർട്ട് ഫ്രം ഓൾ ദാറ്റ് ഫോർ ഓൾ യു പ്ലെയിൻ ഒബ്സെസ്ഡ് ക്രേസി പീപ്പിൾ ഇത്രയും കുട്ടി പ്ലെയിൻ വിത്ത് ദ സെയിം ഫംഗ്ഷനാലിറ്റി പ്ലെയിൻ സ്റ്റൻസെല്ലാം നമ്മൾ കണ്ടു ആൻഡ് ഫോർ ഓൾ Obviously, what I'm saying is, you know, the today's episode is coming to an end. But if you want to see such crazy things, such really cool things, obviously tune in again next week. You know when and you know where and all that. So for all those rest of the people who wants to come and join us on Iron Hearts, you know the address. I will be telling you the address in some time. Just let us know. And the most crucial part of the whole show, address. To the producer, Iron Hearts, Asianet Studio, Public Library Building. Convent Road, Ernakulam. Ta-da!